ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൂപ്പർ വൈറ്റുള്ള ഒരു ഫേസ് പാക്കായിട്ടാണ്. ഇതൊരു ഡോക്ടർ വീഡിയോ ചെയ്തത് ഞാൻ കണ്ടതാട്ടോ. പക്ഷേ ഞാൻ കണ്ടപ്പോൾ എനിക്ക് അത്രയൊന്നും തോന്നിയില്ല. ഉണ്ടാക്കി ഉപയോഗിച്ചപ്പോൾ റിസൾട്ട് കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ടോ, കണ്ണ് തള്ളിപ്പോയി. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്, ഇത്രയും നല്ലൊരു ഇൻഗ്രീഡിയൻറ്റ് ഇത്രയും കാലം നമ്മൾ മനസ്സിലാക്കിയില്ലല്ലോ എന്നറിയുമ്പോൾ വളരെ സങ്കടം തോന്നുന്നുണ്ട്. ഇത്രയ്ക്ക് നല്ലൊരു ഫേസ് പാക്കാണ്. നമ്മൾ ബ്യൂട്ടി പാർലറിലൊന്നും പോയിട്ട് പൈസ കളയണ്ട. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻ്റ് എല്ലാവരുടെ വീട്ടിലുമുള്ള രണ്ടേ രണ്ട് സംഭവമാണ്. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ എടുത്തത് ഗ്രീൻ ഗ്രാം ചെറുപയറാണ് കേട്ടോ. എല്ലാവരുടെ വീട്ടിലുമുള്ള ചെറുപയറാണ്. കഴുകിയിട്ട് ഉണക്കി എടുക്കണം കേട്ടോ. ഞാനിത് ഫേസ് പാക്ക് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഫേസ് വാഷ് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി കഴുകി ഉണക്കി വെച്ചതാണ് കേട്ടോ. ഞാൻ ഈ ഫേസ് വാഷ് പൗഡർ സെയിൽ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ, അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് ചെറുപയർ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കഴുകി ഉണക്കി വെച്ചത്. കഴുകി ഉണക്കിയിട്ട് തന്നെ ഉള്ള പയറെടുക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പൊടിച്ചെടുക്കുക കേട്ടോ. നല്ല ഫൈൻ പൗഡറായിട്ട് മിക്സി ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. നന്നായിട്ട് ഒരു 10 മിനിറ്റ് കുതിർത്തിട്ട് കഴുകിയിട്ട് 3-4 പ്രാവശ്യം കഴുകിയിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുത്താൽ മതി. എന്നിട്ട് പൊടിക്കണം കേട്ടോ. ഇതൊന്നും പറ്റാത്തവരാണെങ്കിൽ ചെറുപയർ പൊടിയുടെ പാക്കറ്റ് കടകളിൽ കിട്ടും, അത് വാങ്ങിച്ചാൽ മതി. പിന്നെ ഇതിന് വേണ്ടത് ഒരു ഓറഞ്ചാണ്. നമുക്ക് ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കെല്ലാം ഈ പാക്ക് ഡെയിലി അപ്ലൈ ചെയ്യാം. എക്സ്ട്രീം ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഇതിലേക്ക് മൂന്നാമതൊരു ഇൻഗ്രീഡിയൻറ്റ് കോക്കനട്ട് ഓയിലോ ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന ഓയിൽ ഇതിലൊരു സ്പൂണ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. അല്ലാത്ത വേറൊരു സംഭവം ഇതിന് വേണ്ട കേട്ടോ. നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്ക്, എൻ്റെ ഓയിലി സ്കിന്നാണ്, നോർമൽ ടു ഓയിലി സ്കിന്നുകാർക്ക് ഇതും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മതി. അതിനായിട്ട് ഞാൻ എടുത്തത് ഓറഞ്ചാണ്. പിന്നെ 2 ടീസ്പൂൺ ചെറുപയർ പൊടി എടുക്കണം. നമ്മുടെ കയ്യിലും കഴുത്തിലും മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാൻ 2 ടീസ്പൂണേ വേണ്ടു കേട്ടോ. നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതിലേക്ക് നമുക്ക് വേണ്ടത് സൂപ്പർ വൈറ്റുള്ള ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ ഓറഞ്ച് ജ്യൂസ്. ഓറഞ്ച് ജ്യൂസ് മാത്രം കേട്ടോ ഇതിൽ ഒഴിക്കാൻ പാടുള്ളൂ. വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ പാക്ക് റെഡിയാക്കി എടുക്കണം. ഞാൻ ഏകദേശം ഒരു ഫുൾ ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോഴാണിത് നന്നായിട്ട് മിക്സായി കിട്ടിയത്. ഒരു സ്മൂത്തായിട്ടുള്ള പേസ്റ്റ് ആക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയിപ്പോവും. അങ്ങനെ നമ്മുടെ ഫേസിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ വെള്ളം നനച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കട്ടെ. ആ മൂക്കിൻ്റെ സൈഡിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം നന്നായിട്ട് പോയി കിട്ടും. ചെറിയൊരു ടിൻഡ് ഇതിലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു സ്ക്രബിങ് ഇഫക്റ്റും കൂടെ നമുക്ക് ഫേസിൽ കിട്ടും. നല്ലൊരു സൂപ്പർ വൈറ്റുള്ള ഫേസ് പാക്കാണ്. ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കേട്ടോ. നന്നായിട്ട് വൈറ്റൻ ചെയ്യും, പിഗ്മെൻറ്റേഷൻ എല്ലാം മാറിക്കിട്ടും. നിങ്ങൾക്ക് ഡെയിലി വെയിലത്തൊക്കെ പോയിട്ട് ജോലിയെല്ലാം ചെയ്യുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പാക്കാണ്. എല്ലാവർക്കും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് സാധനം കേട്ടോ. ചെറുപയർ പൊടി നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിലും ആയുർവേദ ഷോപ്പിലെല്ലാം കിട്ടും. വീട്ടിലല്ലാതെ ഓഫീസിലും ഹോസ്റ്റലിലെല്ലാം താമസിക്കുന്നവർക്കും ഇത് ഉപയോഗിക്കാണ്ട. ഞാൻ വെറും 2-3 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ഒരു വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് വെള്ളമാക്കിയിട്ട് ഒന്ന് ഡ്രൈ ആകുമ്പോൾ ഒന്ന് വെള്ളമാക്കിയിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്തിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകി കളയാം. എന്നിട്ട് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യാം. ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല ബ്യൂട്ടി ടിപ്പും ഹെൽത്ത് ആൻഡ് ടോപ്പിക്കും എല്ലാം ഐറ്റം വരും. അതുവരേക്കും ടാറ്റ.